അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് തിങ്കളാഴ്ച വെളുപ്പിന് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തു. ഇന്ന് കേരളമാകെ അതീവ ദുഃഖത്തിലായ ഒരു സന്ദർഭമാണ്. നാടാകെ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി തെഹ്ലീലും ഖുർആനോത്തും മറ്റു അമലുകളും നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ മുഖ്യ രക്ഷാധികാരിയായ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആന് വേണ്ടിയുള്ള സ്ഥാപനമായ ദാറുൽ ഖുർആനിൽ നാളെ വൈകുന്നേരം, നാളെ മഗ്‌രിബ് നിസ്കാരാനന്തരം ഖത്മുൽ ഖുർആൻ മജ്‌ലിസും ദുആയും അനുസ്മരണ പ്രഭാഷണവും നടക്കുകയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അവിടെ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. മഗ്‌രിബ് നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചതിന് ശേഷം ദാറുൽ ഖുർആനിലെ ഹാഫിളീങ്ങളും മറ്റുമായ നമ്മുടെ കുട്ടികളുടെ നേതൃത്വത്തിൽ ധാരാളം ഖുർആന്റെ ഖത്മ നിർവഹിക്കുക നാം എല്ലാവരും കൂടെ. അതിനുശേഷം മങ്കൂസ് മൗലൂദ് ഓടുകയും മഹാന്മാരായ സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ ദുആ സമ്മേളനം നടത്തുകയും ചെയ്യുക. ശേഷം അനുസ്മരണ പ്രഭാഷണം. പല ആളുകളും പല നേതാക്കളും ആ പരിപാടിയിൽ പങ്കെടുക്കും. ഈ വിനീതന്റെ ഒരു അനുസ്മരണ പ്രഭാഷണവും ഉണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഖുർആൻ ക്ലാസിന്റെ പഠിതാക്കൾ, ബന്ധപ്പെട്ടവർ, രക്ഷിതാക്കൾ, ദാറുൽ ഖുർആന്റെ ഗുണകാംക്ഷികൾ, പരിസരവാസികൾ, ബന്ധപ്പെട്ടവർ എല്ലാവരും നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് കൃത്യമായി പാഴൂർ ദാറുൽ ഖുർആനിൽ എത്തിച്ചേരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ആർക്കെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, ദാറുൽ ഖുർആന്റെ ലൊക്കേഷൻ അറിയില്ലെങ്കിൽ ഈ വിനീതന്റെ നമ്പറിലോ മറ്റു നമ്പറുകളിലോ ബന്ധപ്പെട്ടാൽ അവിടേക്കുള്ള ലൊക്കേഷൻ മാപ്പ് അയച്ചു തരും. എല്ലാവരും പരമാവധി ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട എസ് കെ എസ് എഫിന്റെ ആസ്ഥാനമായ ഇസ്ലാം സെന്ററിന്റെ കീഴിലാണ് ബഹുമാനപ്പെട്ട ദാറുൽ ഖുർആൻ പ്രവർത്തിക്കുന്നത്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മുഖ്യ രക്ഷാധികാരിയുമായിട്ടാണ് ദാറുൽ ഖുർആൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഖുർആനിക സ്ഥാപനങ്ങളിൽ ഏറ്റവും തറവാട്ട് സ്ഥാപനമാണ് പാഴൂരിലെ ദാറുൽ ഖുർആൻ. അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓടുകയും മറ്റു ദുആയും അമലുകളും ചെയ്യുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട സമയമാണ്. ഒരു ലക്ഷ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നും നിയത്തുണ്ട്. ഈ സമയം മുതൽ സൂറത്തുൽ ഇഖ്ലാസ് ഓടുന്ന ആളുകൾ അതിനെ കണക്ക് വെക്കുകയും ആ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി അറിയിക്കുകയും ചെയ്യുക. ബാക്കിയുള്ളത് അവിടെ വെച്ച് തന്നെ ഒരു ലക്ഷ്യം നമ്മൾ ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അള്ളാഹ്. എല്ലാവരും നാളെ ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടെ എല്ലാവരും ഖുർആൻ സ്റ്റഡി സെന്ററിലെ പ്രവർത്തകന്മാർ, ദാറുൽ ഖുർആന്റെ ഗുണകാംക്ഷികള്, സുന്നത്തിയമായ പ്രവർത്തകന്മാർ എല്ലാവരും നാളെ ആ പരിപാടിയിൽ എത്തിച്ചേരണമെന്ന് വളരെ വിനയത്തോടെയും താഴ്മയോടെയും അതിന്റെ ഒരു ഖാദിം എന്ന നിലയിൽ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. വ ആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.